യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശുദ്ധ വാരാചരണത്തിന് നാളെ തുടക്കമാകും. വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ചയായ ഇന്നലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇടുക്കിയിലെ പ്രധാന കുരിശുമുടിയും തീർത്ഥാടന കേന്ദ്രവുമായ എഴുകുംവയൽ കുരിശുമലയിലേക്ക് 25,000-ത്തോളം വിശ്വാസികളാണ് എത്തിയത്. ഇടുക്കിയിലെ പ്രസിദ്ധ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിൽ 40-ാം വെള്ളിയാചരണത്തിന്റെ ഭാഗമായി 400,000-ത്തിലധികം തീർത്ഥാടകർ മലകയറാനെത്തി. പുലർച്ചെ ആരംഭിച്ച ഭക്തജന പ്രവാഹം രാത്രിയും തുടർന്നു. കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും തീർത്ഥാടക ദേവാലയത്തിലെ ഭക്തകർമ്മങ്ങൾ പങ്കെടുക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പുതിഞ്ഞാറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആളുകൾ മല കയറുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ഇടുക്കി രൂപതാധ്യക്ഷൻ നബിയുന്ന മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. 40-ാം വെള്ളിയാഴ്ച ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇടുക്കി രൂപതയിലെ യുവജനങ്ങളും മാതാക്കളും മിഷിലീഗ് അംഗങ്ങളും അഭിയുന്ന പിതാവിനോടൊപ്പം കുരിശുമല കയറി പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ കുരിശുമല കയറ്റത്തിൻ്റെ സമാപനം 24 ആം തീയതി പുതുഞ്ഞായറിനോടനുബന്ധിച്ച് തിരുനാളായിട്ട് ആഘോഷിച്ച് അവസാനിപ്പിക്കുന്നു. ആളുകൾ ഭക്തിപൂർവം ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും മല കയറി പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണ കാലത്തിൻ്റെതായ അസ്വസ്ഥതകളുടെ നടുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു. കൂട്ടായ്മയുടെ വലിയ അനുഭവമാണ്. ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി എഴുകുംവയൽ കുരിശുമലയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി രൂപതയിലെയും കേരളത്തിലെ വിവിധ രൂപതകളിലെയും ദേവാലയങ്ങളിൽ നിന്നും വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ എഴുകുംവയൽ കുരിശുമലയിലെത്തി. ഇടുക്കി രൂപതാമത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ രൂപതയിലെ KCYM, CML, മാതൃദീപ്തി പ്രവർത്തകർ കുരിശുമല കയറി. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കട്ടപ്പനയിൽ നിന്നും രാവിലെ 7 മണി മുതലും നെടുങ്കണ്ടത്ത് നിന്ന് രാവിലെ 8 മുതലും എഴുകുംവയൽ കുരിശുമലയിലേക്ക് KSRTC സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തും. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.